Dear students, ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. അതിൽ തന്നെ പ്രോമിസറി നോട്ട്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ നോക്കിയതുപോലെ രണ്ട് രീതിയിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, നിയമത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ്, ദാറ്റ് ഈസ് ഇൻസ്ട്രുമെൻസ് നെഗോഷ്യബിൾ ബൈ ലോ അല്ലേ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് തന്നെ ചില ഇൻസ്ട്രുമെൻസിനെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പറഞ്ഞു അല്ലേ. നമ്മൾ നോക്കി പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ക്ലിയർ? അപ്പം ഇത് ഇൻസ്ട്രുമെൻസ് നെഗോഷ്യബിൾ ബൈ ലോ ആണ്. ഓക്കെ, അതല്ലാതെ തന്നെ വേറെ ചില ഇൻസ്ട്രുമെൻസ്, ഇൻസ്ട്രുമെൻസ് നെഗോഷ്യബിൾ ബൈ കസ്റ്റം ഓർ യൂസേജ് ഓഫ് ട്രേഡ്. പ്രാക്ടീസിൻ്റെ ഫലമായി, കസ്റ്റംത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ ട്രഡീഷൻ അല്ലെങ്കിൽ യൂസേജിൻ്റെ ഫലമായി വന്നു ചേർന്നിരിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ക്ലിയർ? അതിൽ ഒന്നാമത്തെ നോക്കാം. സോ ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്ട്രുമെൻറ്റ്സ് നെഗോഷ്യബിൾ ബൈ ലോ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് അനുസരിച്ചിട്ട് ഏതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ നേരത്തെ നോക്കി അല്ലേ. സോ എന്തൊക്കെ വരുന്നതിൽ? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. ഓക്കെ, കസ്റ്റം യൂസേജ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് വരിക? അത് സെക്ഷൻ 17 ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് താഴെ പറയുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താവശ്യമില്ല? അസൈൻമെൻ്റ് ആവശ്യമില്ല. അപ്പോൾ അസൈൻമെൻ്റ് ഇല്ലാതെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? സോ ഇൻസ്ട്രുമെൻറ്റ് മേ ബി നെഗോഷിയേറ്റഡ് ബൈ കസ്റ്റം. ക്ലിയർ? ആൻഡ് ദെയർ നെഗോഷ്യബിലിറ്റി വിൽ ബി റെക്കഗ്നൈസ്ഡ് ബൈ കോർട്ട് ഓഫ് ലോ. കാരണം എന്താ? ഇറ്റ് ഈസ് ബീങ് പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ, ഓർ ഇറ്റ് ഈസ് ബീങ് പ്രാക്ടീസ്ഡ് ഇൻ സെർട്ടൺ പാർട്ട് ഓഫ് ദി കൺട്രി. ക്ലിയർ? അപ്പോൾ അത്തരത്തിൽ ചില പ്രദേശത്തിൽ നിലനിൽക്കുന്ന പ്രാക്ടീസിൻ്റെ ഫലമായി, കസ്റ്റം അല്ലെങ്കിൽ യൂസേജിൻ്റെ ഫലമായി വന്നിരിക്കുന്ന ഇൻസ്ട്രുമെൻസ് ആണ്. എന്തൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയണത്? സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹുണ്ടീസ്. ക്ലിയർ? HUNDIES. ക്ലിയർ? ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രോമിസറി നോട്ടാണ്. ക്ലിയർ? സാധാരണ നമ്മൾ ബില്ല് എഴുതുമ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് എഴുതുക. പ്രോമിസറി നോട്ടൊക്കെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് എഴുതുക. പക്ഷേ ആ സ്റ്റാൻഡേർഡ് ഫോർമാറ്റൊന്നും ഇല്ലാതെ ഓരോരോ പ്രദേശങ്ങളിലും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചില പ്രാക്ടീസ് അനുസരിച്ച്, നമ്മൾ നേരത്തെ ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ കേസൊക്കെ നോക്കുമ്പോൾ നോക്കി അല്ലേ, മണി ലെൻഡേഴ്സ് അല്ലെ ഇൻഡിജിനസ് ബാങ്കേഴ്സ് എല്ലാം കടം കൊടുക്കുന്ന സമയത്ത് അതിന് തെളിവായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ദേ വിൽ റൈറ്റ് അപ്പ് എൻ ഇൻസ്ട്രുമെൻറ്റ്. ക്ലിയർ? അതിനെയാണ് എന്ത് പറയണത്? ഹുണ്ടീസ് എന്ന് പറയാം. ക്ലിയർ? ലോക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അത്. അതുപോലെ തന്നെ ബാങ്ക് ഡ്രാഫ്റ്റ്. ഓക്കെ, ദെൻ ഡിവിഡൻഡ് വാറൻ്റ്, ഷെയർ വാറൻ്റ്, പോസ്റ്റൽ ഓർഡർ, റെയിൽവേ റെസീറ്റ്. അപ്പോൾ ഇതെല്ലാം ബൈ കസ്റ്റം, ബൈ പ്രാക്ടീസ്, ബൈ യൂസേജ് ആൻഡ് ട്രഡീഷൻ ദേ ബിക്കം നെഗോഷ്യബിൾ, ട്രാൻസ്ഫറബിൾ. ക്ലിയർ? ബൈ എൻഡോഴ്സ്മെൻ്റ് ആൻഡ് ഡെലിവറി. അപ്പോൾ ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ബൈ കസ്റ്റം അല്ലെങ്കിൽ യൂസേജ് കൊണ്ട് മനസ്സിലാക്കുക. നമുക്ക് അതിൽ ആദ്യത്തെ കേസ് എടുക്കാം. ക്ലിയർ? ഇൻസ്ട്രുമെൻറ്റ്സ് നെഗോഷ്യബിൾ ബൈ ലോ, അതിൽ ആദ്യത്തെ കേസാണ് പ്രോമിസറി നോട്ട്. സോ വാട്ട് ഈസ് എ പ്രോമിസറി നോട്ട്? So promissory note is a written promise to pay a debt, and it is a financial instrument in which one party, that is a maker of the instrument, allengil ayala issuer ennu kuda parayam, issuer of the instrument ennu parayam, allengil maker of the instrument ennu parayam, allengil drawer of the instrument ennu parayam. Clear? Promises in writing to pay a determinate sum of money to the other person or payee, either at a fixed or determinable future time or on the demand of the payee, subject to specific terms. ഇതാണ് പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നത്. എന്താണ് പ്രോമിസറി നോട്ട്? അപ്പോൾ എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോമിസ്, അത് റിട്ടൺ ആയിട്ടുള്ളൊരു പ്രോമിസാണ്. അതിൽ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത വ്യക്തിക്ക് ഒരു നിശ്ചിത പിരീഡ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ നിശ്ചിത വ്യക്തി ആവശ്യപ്പെടുന്ന സമയത്തോ നൽകാം എന്ന് കാണിച്ചുകൊണ്ട്
ഒരു വ്യക്തി എഴുതുന്ന എഴുതി തയ്യാറാക്കുന്ന ഒരു പ്രോമിസിനെയാണ് റിട്ടൺ അണ്ടർടേക്കിംഗ്. ക്ലിയർ? റിട്ടൺ പ്രോമിസിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രോ നോട്ട് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും, പി ആർ ഒ ഹൈഫൺ നോട്ട്. ക്ലിയർ? പ്രോമിസറി നോട്ടിനെ പ്രോ നോട്ട് എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ലീഗൽ ടേമിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലേ? ഏതെങ്കിലും ഒരാൾ കടം കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പർപ്പസൊക്കെ വരുന്ന സമയത്ത് നീ പ്രോ നോട്ട് എഴുതി വാങ്ങിക്കുകയാണ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ആ രീതിയിലുള്ള പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ പ്രോ നോട്ട് തന്നെയാണ് പ്രോമിസറി നോട്ടായിട്ട് പറയുന്നത്. സോ ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് തയ്യാറാക്കുന്ന വ്യക്തി, നമുക്ക് ഡ്രോയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ്യുവർ എന്ന് പറയാം, അല്ലെങ്കിൽ മേക്കർ എന്ന് പറയാം. ക്ലിയർ? അതല്ലെങ്കിൽ ഓക്കെ ഡ്രോയർ, മേക്കർ, ഇഷ്യുവർ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ആർക്കാണോ പൈസ കൊടുക്കേണ്ടത്, ആരുടെ പേർക്കാണോ അത് എഴുതുന്നത് അല്ലേ, അവരെ നമ്മൾ എന്ത് പറയും, ഡ്രോയി എന്ന് പറയും. ക്ലിയർ? അല്ലെങ്കിൽ പേയി എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് അല്ലേ, അവർ പേയിയാണ്. പേയറും പേയി, പൈസ കൊടുക്കുന്ന വ്യക്തി പേയറാണെങ്കിൽ കിട്ടുന്ന വ്യക്തി പേയിയാണ്. ക്ലിയർ? പി എ വൈ ഇ. ക്ലിയർ? ദെൻ അതുപോലെ തന്നെയാണ് ഡ്രോ ചെയ്യുന്ന വ്യക്തി അല്ലേ, ഡെപ്റ്ററാണ്, അയാൾ പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, അപ്പോൾ ആ ഡ്രോ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻ്റൽ സ്റ്റേറ്റ് ഇരിക്കുന്ന വ്യക്തി ആരാണ്, ഡ്രോയിയാണ്, അതിൽ അയാളുടെ പേര് വെച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ? അപ്പോൾ ഒരു ഡ്രോയി എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ അല്ലേ, ഡ്രോയറും ഡ്രോയിയുമായി. ഓക്കെ, അതുപോലെ തന്നെ ഇവർ ഇതിൻ്റെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഡ്രോയർ മിക്കവാറും ഒരു ഡെപ്റ്ററാണ്, ഡ്രോയി ആരാണ്, ഒരു ക്രെഡിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഒരു പ്രോമിസറി നോട്ട്. ക്ലിയർ? സോ പ്രോമിസറി നോട്ട് ഈസ് എൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ക്രെഡിറ്റ് വിച്ച് പൊസസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നെഗോഷ്യബിലിറ്റി. ഒരു കംപ്ലീറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ നെഗോഷ്യബിലിറ്റി ഉള്ള, നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഇതിനെ പറയാം. ദെൻ Thus, a promissory note generally means a signed document containing a written promise to pay a stated sum of money to a specified person or to the bearer of the instrument at a fixed or specified date or time or on demand. നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ ഒരു നിശ്ചിത വ്യക്തിയുടെ ഓർഡർ അനുസരിച്ചോ ഡിമാൻഡ് ചെയ്യുന്ന സമയത്തോ ഒരു നിശ്ചിത വ്യക്തിക്ക് ഒരു നിശ്ചിത തുക ക്ലിയർ നൽകുന്നതിന് വേണ്ടി എഴുതി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രോമിസ്ഡ് ആയിട്ട് അല്ലേ പ്രോമിസ് അടങ്ങുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻ്റാണ് ഇത്. ഓക്കെ, സോ എ പ്രോമിസറി നോട്ട് ക്യാൻ ബി എയ്തർ പേബിൾ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ സ്പെസിഫൈഡ് ടൈം. സോ ഇറ്റ് ഈസ് ഇഫ് ദി പ്രോമിസറി നോട്ട് ഈസ് അൺകണ്ടീഷണൽ ആൻഡ് റെഡിലി സെയിലബിൾ ഇറ്റ് ഈസ് കോൾഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു പ്രോമിസറി നോട്ട് എഴുതുന്ന സമയത്ത് ആ പ്രോമിസറി നോട്ടിൽ കണ്ടീഷൻസ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, പ്രോമിസറി നോട്ടാണ്. കണ്ടീഷൻസ് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് ട്രാൻസ്ഫറബിലിറ്റിയിൽ പ്രോബ്ലം വരും അല്ലേ, ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാറില്ല. അപ്പോൾ അതിന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ? സോ ഇൻ ഓർഡർ ടു ബി കോൾഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എ പ്രോമിസറി നോട്ട് should be prepared in a such a manner that the promise should be of unconditional in nature. Okay. So, ഒരു ലീഗൽ ഡെഫിനേഷൻ, നമ്മൾ സെക്ഷൻ 4 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പരിശീലിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്ഷൻ കൂടെ കോട്ട് ചെയ്യാം പറ്റുമെങ്കിൽ. 4 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഓഫ് 1881 പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് എന്താ, ഈ ഡെഫിനേഷനും പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ്. Okay, not bracket la not being a bank note or a currency note or bank note allatha or instrument in writing containing an unconditional undertaking signed by the maker to pay a certain sum of money only to the order of a certain person or to the bearer of the instrument. So promissory note inde ella ഫീച്ചേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലീഗൽ ഡെഫിനിഷനാണ് സെക്ഷൻ 4 കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ നോക്കൂ, ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്കെന്ത് പറയാം, ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് അല്ലേ, അപ്പോൾ ഒരു ഫീച്ചറായി. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്. ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയുള്ളതായിരിക്കണം, ദ ഇൻസ്ട്രുമെൻറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. ക്ലിയർ? അതെന്താവരുത്,
ഇറ്റ് ഷുഡ് നോട്ട് ബി എ ബാങ്ക് നോട്ടോ അല്ലെ കറൻസി നോട്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ബാങ്ക് നോട്ടോ കറൻസി നോട്ടോ ആവുക അല്ലേ. അതിലും ഉണ്ട് ഒരു പ്രോമിസ്, ഐ ഹിയർ ബൈ അണ്ടർടേക്ക് അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഐ പ്രോമിസസ് ടു പേ ദ ബിആർഐ സം ഓഫ് റുപ്പി. നിങ്ങളിതിനോട് ഏതെങ്കിലും ഒരു കറൻസി നോട്ട് എടുത്ത് നോക്കൂ, അത് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ സൈൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അതിന് മുമ്പ് തൊട്ട് മുകളിലായിട്ട് എന്താ കൊടുത്തിട്ടുണ്ടാവുക, അവിടെയാണ് ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ടാവുക. എന്താണ് ഐ പ്രോമിസ് ടു പേ ദ ബിയറർ എ സം ഓഫ് റുപ്പി എന്ന് പറഞ്ഞിട്ട് 100 രൂപയുടെ വാല്യൂ ഓഫ് 100 റുപ്പി എന്ന് കൊടുത്തിട്ടുണ്ടാവും. 500 റുപ്പീസ് കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇവിടെ അതൊരു പ്രോമിസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നോട്ടോ കറൻസി നോട്ടോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ? വെറുതെ നമ്മൾ ഡെലിവറി ചെയ്താൽ മതി. ക്ലിയർ? ഫ്രീലി അല്ല, അതിന് ലീഗൽ ടെൻഡറാണ്. ക്ലിയർ? അത് നമ്മൾ ഒരാളുടെ കൈവശം മറ്റൊരാളുടെ കൈവശം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മതി, മിയർ ഡെലിവറി മാത്രമാണ്, എൻഡോഴ്സ്മെൻറ്റ് ആവശ്യമില്ല. ഓക്കെ, സോ ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് അൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. എന്താ അണ്ടർടേക്കിംഗ്? പ്രോമിസ്. ക്ലിയർ? അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രോമിസ് ആയിരിക്കണം അതിലുണ്ടാവുന്നത്. ക്ലിയർ? അത് ആര് സൈൻ ചെയ്തിരിക്കണം? സൈൻ ബൈ ദ മേക്കർ. മേക്കറിന് നമ്മൾ എന്ത് പറയും? ഡ്രോയർ എന്ന് പറയാം, ഇഷ്യുവർ എന്ന് പറയാം, അല്ലെങ്കിൽ കടം കൊടുക്കാനുള്ള വ്യക്തി, അല്ലെങ്കിൽ ഡെപ്റ്റർ എന്ന് പറയാം. ക്ലിയർ? ദെൻ ടു പേ എ സർട്ടൻ സം ഓഫ് മണി. അല്ല, എന്തായിരിക്കും കണ്ടീഷൻ അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ടാവുക? ഒരു നിശ്ചിത തുക കൊടുക്കാമെന്നായിരിക്കും പറഞ്ഞാവുക അല്ലേ. സോ ടു പേ എ സർട്ടൻ സം ഓഫ് മണി, പ്രോമിസ് ഷുഡ് ബി ഫോർ പേയിങ് സർട്ടൻ സം ഓഫ് മണി. ഓക്കെ, ഓൺലി ടു ആർക്കാണ് കൊടുക്കേണ്ടത്? ഒന്നുകിൽ അയാൾക്ക് അല്ലേ, ഓൺലി ടു ഓ ടു ദി ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ. ഓക്കെ, ഒന്നുകിൽ അയാൾക്കൊരു സർട്ടൻ പേഴ്സൺസിനോ അല്ലെങ്കിൽ അയാളുടെ ഓർഡർ അനുസരിച്ച് മറ്റൊരു വ്യക്തിക്കോ. ഓ ടു ദ ബിയറർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ചിലപ്പോൾ പേരൊന്നും വയ്ക്കാതെയാണെങ്കിലോ, ബിയറർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ക്ലിയർ? പേരൊന്നും വയ്ക്കാതെ എൻഡോഴ്സ്മെൻ്റ് വെറുതെ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലോ ആരാണോ കൈവശക്കാരൻ അയാൾക്ക് പൈസ കൊടുക്കാം. ക്ലിയർ? അപ്പോൾ ആ രീതിയിലാണ് പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? അതാണ് അവർ താഴെ കൊടുത്തിരിക്കുന്നത്, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോമിസറി നോട്ട്. ക്ലിയർ? സോ ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് അല്ലേ, അത് എഴുതി തയ്യാറാക്കപ്പെട്ടിരിക്കണം. അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, പ്രോമിസ് എങ്ങനെയുള്ളതായിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. സോ പ്രോമിസ് കെ നോട്ട് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ വാലിഡ് അല്ലേ. ഇത് എന്ത് ചെയ്യണം? റൈറ്റിംഗ് ഇൻക്ലൂഡ്സ്. ക്ലിയർ? പ്രിൻ്റ് ആവാം, ടൈപ്പ് റൈറ്റിംഗ് ആവാം, ഹാൻഡ് റിട്ടണോ ആവാം. ക്ലിയർ? ഓറൽ പ്രോമിസ് കെ നോട്ട് ബി കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് പ്രോമിസറി നോട്ട് അല്ലേ. വെറുതെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല കോടതിയിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോമിസറി നോട്ടായിട്ട് പറയാൻ പറ്റില്ല. ക്ലിയർ? സോ ജനറലി കൺസിഡറേഷൻ, പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബേക്കിംഗ് നീഡ് ടു ബി മെൻഷൻഡ് ഓൺ ദി പ്രോമിസറി നോട്ട്. തയ്യാറാക്കുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ കാണിക്കണം അല്ലേ, അതിൻ്റെ കൺസിഡറേഷൻ എന്താണ് അല്ലേ, പ്ലേസ് എവിടെ വെച്ചാണ് കൊടുക്കേണ്ടത്, ഏത് ഡേറ്റിനാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ എമൗണ്ടും ഒക്കെ സ്റ്റേറ്റ് ചെയ്തിരിക്കണം. സോ ദ പ്രോമിസ് ഈസ് ടു പേ അല്ലേ, എന്തിനുള്ള പ്രോമിസാണ് അല്ലേ, പ്രോമിസസ് ടു പേ എ സർട്ടൻ സം ഓഫ് മണിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോമിസസ് ടു പേ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ക്ലിയർ? ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ് വൺ, തേർഡ് വൺ? ദ പ്രോമിസസ് ടു പേ മസ്റ്റ് ബി അൺകണ്ടീഷണൽ. ഇങ്ങനെ കൊടുക്കാവുന്ന പ്രോമിസ് അല്ലേ, ഒരു നിശ്ചിത തുക കൊടുക്കാമെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഈ പൈസ തരാമെന്ന് പറയുമ്പോൾ അതെന്താണ്? കണ്ടീഷണലാണ്. അൺകണ്ടീഷണൽ എന്താ? ഓൾറെഡി നമുക്കൊരു കൺസിഡറേഷൻ കിട്ടിക്കഴിഞ്ഞു അല്ലേ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഒരു പ്രോമിസ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ടു പേ ആയിരിക്കണം. ക്ലിയർ? ഐ ഹിയർ ബൈ പ്രോമിസസ് ടു പേ ദ ബിയറർ അല്ലേ എ സം ഓഫ് റുപ്പീ. അപ്പോൾ അവിടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാതെ തന്നെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണം. ക്ലിയർ? സോ ദ പ്രോമിസ് മസ്റ്റ് ബി ഷുഡ് ബി അൺകണ്ടീഷണൽ നേച്ചർ. ക്ലിയർ? അതിൽ കണ്ടീഷൻസ് ഒന്നും അറ്റാച്ച് ചെയ്യാൻ പാടില്ല. ക്ലിയർ? ഓക്കെ, സോ കണ്ടീഷൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് പ്രോമിസ് നോട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ദെർ മസ്റ്റ് ബി അൻ എക്സ്പ്രസ് അണ്ടർടേക്കിംഗ് ഫോർ പ്രോമിസസ് ടു പേ. എ മിയർ അക്നോളജ്മെൻ്റ് ഓഫ് ഡെപ്റ്റ് വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്. ക്ലിയർ? പ്രോമിസറി നോട്ട്. അപ്പോൾ അങ്ങനെ പറ്റൂല്ല വെറുതെ. ക്ലിയർ? ഐ ഹിയർ ബൈ അക്നോളജ് ഡെപ്റ്റ് ഓഫ് 750 നേരി കഴിഞ്ഞാൽ അത് പ്രോമിസ് നോട്ടാവില്ല. പകരം എന്ത് ചെയ്യണം? ഐ പ്രോമിസസ് ടു പേ റുപ്പീസ് 750 ടു ബി. ക്ലിയർ? ഓൾ ഫോർ വാല്യൂ റിസീവ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണം. ക്ലിയർ? സോ ഐ പ്രോമിസസ് അതാണ് അവിടെ കൊടുത്തിരുന്നത്. ഐ പ്രോമിസസ് ടു പേ മിസ്റ്റർ ബി റുപ്പീസ് 500 കോമ 7 ഡേയ്സ് ആഫ്റ്റർ മാരേജ് വിത്ത് സി എന്ന് പറഞ്ഞു. ഇവിടെ എന്തായി?
മാരേജ് വിത്ത് സി നടന്നാൽ എ ഡി ദിവസത്തിനകം 500 രൂപ കൊടുക്കുക. അപ്പോൾ ഒരു കണ്ടീഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്താണത്? മാരേജ് വിത്ത് സി. ഇൻ ദാറ്റ് കേസ് വി കെ നോട്ട് ട്രീറ്റ് ദിസ് ആസ് എ പ്രോമിസറി നോട്ട്. ക്ലിയർ? സോ ഇറ്റ് കൺ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ പ്രോമിസറി നോട്ട് ബിക്കോസ് ദർ ഈസ് എ കണ്ടീഷൻ അറ്റാച്ച്ഡ്. ക്ലിയർ? ഇവിടെ ഇതിന് പകരം ഐ പ്രോമിസസ് ടു പേ ബി റുപ്പീസ് 500 7 days ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ്, ക്ലിയർ, ദ ഡേറ്റ് ഷോൺ ഇൻ ദിസ് പ്രോമിസറി നോട്ട്. ക്ലിയർ? ഫോർ വാല്യൂ റിസീവ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് പ്രോമിസറി നോട്ടായി. ഓക്കെ. സോ ഇൻ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കും, ഐ പ്രോമിസസ് ടു പേ സി റുപ്പീസ് 75,000 7 days ആഫ്റ്റർ ഡെത്ത് ഓഫ് ബി. അപ്പോഴും ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഇൻവാലിഡ് ആണ്. ക്ലിയർ? സോ ദീസ് ഇസ് എ വാലിഡ് പ്രോം. സോ ഇവിടെ ചെറിയ ഒരു കറക്ഷൻ ഉള്ളത് അല്ലേ, രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. ഐ പ്രോമിസസ് ടു പേ സി റുപ്പീസ് 75,000 7 days ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബി എന്ന് പറയുമ്പോൾ അല്ലേ, ഡെത്ത് ഓഫ് ബി സംഭവിക്കുന്നതിന് ശേഷം 7 ദിവസത്തിന് ശേഷം 25,000 രൂപ തരാം എന്നാണ് പറയുന്നത് അല്ലേ. ഇവിടെ ഡെത്ത് ഓഫ് ബി എന്ന് പറയുന്നൊരു സെർട്ടൺ ആയിട്ടുള്ളൊരു ഈവൻ്റ് ആണ്, പക്ഷേ അത് എപ്പോൾ സംഭവിക്കും നമുക്കറിയില്ല. ഓക്കെ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേസിൽ ഇതിനെ ഒരു വാലിഡ് പ്രോമിസറി നോട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ക്ലിയർ? ആസ് ഇറ്റ് ഈസ് നോട്ട് കണ്ടീഷണൽ. ക്ലിയർ? സിൻസ് ഓൺലി ആഫ്റ്റർ ഡേറ്റിനെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? ഡെത്ത് ഓഫ് ബി കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? 7 days ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബി. അല്ലാതെ ക്ലിയർ, ഇഫ് ഡെത്ത് ഓഫ് ബി ഹാപ്പൺ ഐ വിൽ പേ എന്നുകൊണ്ട് ഐ വിൽ പേ, ഐ പ്രോമിസസ് ടു പേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് ആ ഡേറ്റ് പറയുന്നതിന് പകരം 7 days ആഫ്റ്റർ ദിസ് ബിൽ അല്ലെങ്കിൽ ദിസ് പ്രോമിസ് നോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതിന് പകരം എന്ത് ചെയ്തു, ഒരു കണ്ടീഷൻ ഇവിടെ ഇത് വെച്ചിരിക്കുകയാണ്. ക്ലിയർ? ഓൺ ദി ഹാപ്പനിങ് ഓഫ് ഡെത്ത് ഓഫ് ബി എന്ന്. ക്ലിയർ? അപ്പം അതുകൊണ്ട് ഡെത്ത് സംഭവിക്കുമെന്നുള്ള സെർട്ടൈൻ ആണ്, പക്ഷേ അതിൻ്റെ പിരീഡ് മാത്രം സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രോമിസ് നോട്ടായിട്ട് നമുക്ക് എടുക്കാം, ഇതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്നില്ല. സിൻസ് ഓൺലി ദ ടൈം ഓഫ് ഡെത്ത് ഓഫ് ബി ഈസ് അൺസെർട്ടൈൻ ബട്ട് ഈസ് ഷുവർ. ക്ലിയർ? ടു ഹാപ്പൺ അല്ലേ, അത് സംഭവിക്കും നമുക്ക് എന്തായാലും ഉറപ്പായുള്ളത് അല്ലേ. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഇതിനൊരു പ്രോമിസ് നോട്ടായിട്ട് തന്നെ എടുക്കാൻ പറ്റും. സോ ആൻ ഇൻസ്ട്രുമെൻറ്റ് റൺസ് ദസ്, ഐ അക്നോളജ് മൈസെൽഫ് ടു ബി ഇൻഡെപ്റ്റഡ് ടു ബി റുപ്പീസ് 500 ടു ബി പെയ്ഡ് ഓൺ ഡിമാൻഡ് ഓർ ഫോർ വാല്യൂ റിസീവ്. ക്ലിയർ? സോ ദസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഐ അക്നോളജ് മൈസെൽഫ്. ക്ലിയർ? എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു കേസസ് വരുമ്പോൾ ദസ് ഇൻസ്ട്രുമെൻറ്റ് വുഡ് ബി എ പ്രോമിസറി നോ. അവിടെ ഇവിടെ അക്നോളജ് മാത്രമല്ല ചെയ്യുന്ന പേര് എന്ത് ചെയ്യുന്നുണ്ട്, റുപ്പീസ് 500 രൂപീസ് കൊടുക്കാമെന്നുള്ളത് അല്ലേ, ഓൺ ഡിമാൻഡ്. ക്ലിയർ? അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഫോർ വാല്യൂ റിസീവ്ഡ് എന്നും കൂടെ കാണിച്ചിട്ടുണ്ട്, കൺസിഡറേഷൻ കൂടെ കാണിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കേസിൽ നമുക്ക് എന്തായിട്ട് പറയാം, സോ വി ക്യാൻ സേ ഓർ ക്യാൻ ബി ട്രീറ്റഡ് ഇറ്റ് ആസ് എ പ്രോമിസറി നോ. പക്ഷേ സിംപ്ലി ഇതൊരു അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ് ആയിട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നതെങ്കിലോ വി കെ നോട്ട് ട്രീറ്റ് ഇറ്റ് ആസ് പ്രോമിസറി നോ. ഓക്കെ. ഇതൊക്കെ എന്തിനെ നോക്കിയിട്ടാണ് പറഞ്ഞത്, പ്രോമിസ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. ഓക്കെ. ദെൻ ദി എമൗണ്ട് പ്രോമിസ്ഡ് മസ്റ്റ് ബി സെർട്ടൈൻ ആൻഡ് ഡെഫിനിറ്റ് സം ഓഫ് മണി. അല്ലേ, കുറേ പൈസ തരാവുന്നതുകൊണ്ട് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, എത്ര എമൗണ്ട് കൊടുക്കാനുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു. ക്ലിയർ? ഐ പ്രോമിസസ് ടു പേ റുപ്പീസ് 350 അല്ലെങ്കിൽ ഐ പ്രോമിസസ് ടു പേ റുപ്പീസ് 1,000. ക്ലിയർ? അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു എമൗണ്ട് അതിൽ കാണിച്ചിരിക്കണം. സോ സെർട്ടനിറ്റി ഈസ് വൺ ഓഫ് ദി എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോമിസറി നോട്ട്, ആൻഡ് സെർട്ടനിറ്റി മസ്റ്റ് നോട്ട് ബി ഓൺലി റിഗാർഡിംഗ് ദ പേഴ്സൺ ടു ഹൂം ദ പേയ്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബട്ട് ആൾസോ റിഗാർഡിംഗ് ദി സം ഓഫ് മണി എമൗണ്ട്. ക്ലിയർ? So it is not valid promise, that is a prime, I promises to pay 350 and all the sums, clear, which shall be due. എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കാണിച്ചെന്ന് വിചാരിക്കുക, അവിടെ ഈ 350 rupees ആണോ ഒന്നും കൊടുത്തിട്ടില്ല. ക്ലിയർ? ഓൾ അതർ സംസ് എന്ന് പറയുന്നത് എന്താണെന്ന് കൊടുത്തില്ല, അത് എത്രയാണെന്ന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് നോട്ട് ബി ട്രീറ്റഡ് ആസ് എ പ്രോമിസറി നോട്ട്. ക്ലിയർ? പക്ഷേ റുപ്പീസ് 350 ആൻഡ് ഓൾ അതർ ക്ലിയർ എമൗണ്ട് ഡ്യൂ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് റേറ്റ് ഓഫ് 5% പെർ ആനം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലോ, അപ്പോൾ നമുക്ക് സെർട്ടനായി ഇതും. ക്ലിയർ? പിന്നെ ഈ ഡേറ്റ് മുതൽ, ഇത് തയ്യാറാക്കിയ ഡേറ്റ് മുതൽ മെച്യൂരിറ്റി വരെയുള്ള അല്ലേ അതിൻ്റെ ഇൻട്രസ്റ്റും
അപ്പോൾ അതിൽ നിന്ന് സെർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കതിനെ പ്രോമിസറി നോട്ടായിട്ട് എടുക്കാം. നമ്പർ 5, അൻ ഇൻസ്ട്രുമെൻ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ. ആരാണ് സൈൻ ചെയ്യേണ്ടത്? ഡെപ്റ്ററാണ് സൈൻ ചെയ്യേണ്ടത്, ഡ്രോയറാണ് സൈൻ ചെയ്യേണ്ടത്, മേക്കറാണ് സൈൻ ചെയ്യേണ്ടത്, അല്ലേ? സോ സിഗ്നേച്ചർ ഓഫ് ദി മേക്കർ ഓൺ ദ ഫേസ് ഓഫ് ദി നോട്ട് ഈസ് മോസ്റ്റ് എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ദി പ്രൊമിസറി നോട്ട്. ഇൻ ദി ആബ്സെൻസ് ഓഫ് സിഗ്നേച്ചർ ഓഫ് ദി മേക്കർ അൻ ഇൻസ്ട്രുമെൻറ്റ് കൻ നോട്ട് ബി കോൾഡ് എസ് എ പ്രൊമിസറി നോട്ട്. ദാറ്റ് ഇറ്റ് മേ ബി ക്ലിയർ തമ്പ് മാർക്ക്, ഇനീഷ്യൽസ് ഓർ എനി അതർ മാർക്ക്. ക്ലിയർ? ഇനിയിപ്പോൾ എഴുതാനൊന്നും അറിയാത്ത ഒരാളാണ് എങ്കിൽ തമ്പ് ഇംപ്രഷൻ ഇട്ടിട്ടും വേണമെങ്കിൽ കൊടുക്കാം. ക്ലിയർ? സോ തമ്പ് മാർക്ക് ഈസ് സഫീഷ്യൻ്റ് വെൻ ദ മേക്കർ ഈസ് എ ലിറ്ററേ, ബട്ട് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ഹിസ് മാർക്ക്. ക്ലിയർ? വിൽ നോട്ട് ബി സഫീഷ്യൻറ്റ്. അപ്പോൾ ഒരു ഇല്ലിറ്ററേറ്റിൻ്റെ കേസിൽ നല്ല തമ്പ് ഇംപ്രഷൻ വെച്ച് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് സഫീഷ്യൻറ്റ്. ക്ലിയർ? ദെൻ ബട്ട് വെൻ ഹീ ഈസ് ഏബിൾ ടു റൈറ്റ്, പക്ഷെ അയാൾക്ക് എഴുതാൻ അറിയുമെങ്കിലോ, എഴുതാനും വായിക്കാനൊക്കെ അറിയുന്ന ഒരാൾ തമ്പ് വെച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറുതെ ഒരു സൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് പറ്റില്ല. ക്ലിയർ? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഫുൾ സിഗ്നേച്ചർ ഇടണം. സോ ദ മേക്കർ മസ്റ്റ് ബി സെർട്ടൻ പേഴ്സൺ, അല്ലേ? മേക്കർ എന്ന് പറയുന്ന ആൾ, ഡ്രോയർ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഡെപ്റ്റർ എന്ന് പറയുന്ന ആൾ, അല്ലെ, കടപ്പെട്ടിട്ടുള്ള വ്യക്തി എന്തായിരിക്കണം? സെർട്ടൻ പേഴ്സൺ ആയിരിക്കണം. ക്ലിയർ? സോ നോട്ട് മസ്റ്റ് ബി ഷോ ഓൺ ദ ഫേസ് ദ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു മേക്ക് ദ പേയ്മെൻറ്റ്. ക്ലിയർ? മേക്കർ ആരാണെന്ന് വ്യക്തമായിട്ട് കാണിച്ചിരിക്കണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു പേയ്ക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മേക്കറിനെ കുറിച്ച് കാണിച്ചിരിക്കണം. അതുപോലെ സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തി, അയാളുടെ പേര്, ഡെസിഗ്നേഷൻ ഒക്കെ കാണിച്ചിരിക്കണം. ദ പേഴ്സൺ ടു ഹൂം എ പ്രോമിസ് ഈസ് മെയ്ഡ് മസ്റ്റ് ബി ഡെഫിനിറ്റ് പ്രോമിസ് ഓർ ഡെഫിനിറ്റ് പേഴ്സൺ. ആർക്കാണോ കൊടുത്തിരിക്കുന്നത്, പ്രോമിസ് കൊടുത്തിരിക്കുന്നത്, അല്ലേ, അത് ഡെഫിനിറ്റ് ആയിരിക്കണം. ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കായിരിക്കണം കൊടുത്തിട്ടുണ്ടാവുക, അല്ലേ? ഐ ഹിയർ ബൈ പ്രോമിസ് ടു ഓൾ, ഐ ഹിയർ ബൈ പ്രോമിസസ് ടു ഓൾ ദ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോമിസ് നോട്ടാവോ? ഇല്ല. പകരം എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം ആർക്കാണ് ഈ പ്രോമിസ് കൊടുക്കുന്നത്. ക്ലിയർ? സോ ദ പേ മസ്റ്റ് ബി സെർട്ടൻ പേഴ്സൺ, ആർക്കാണോ പൈസ കൊടുക്കേണ്ടതെന്നുള്ളത് സെർട്ടൻ ആയിട്ട് കാണിച്ചിരിക്കണം. അപ്പോഴേ അയാൾക്ക് തന്നെയോ അല്ലെങ്കിൽ അയാൾക്ക് വേറൊരാൾക്ക് അത് എൻഡോസ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, എമൗണ്ട് വാങ്ങിക്കാൻ പറ്റൂ. ക്ലിയർ? സോ വെയർ ദ നെയിം ഓഫ് ദ പേ നോട്ട് മെൻഷൻ ഓൺ ദി ആസ് എ പാർട്ടി ദെൻ ദ ഇൻസ്ട്രുമെൻ്റ് ഈസ് നോൺ ആസ് ഓർ ഇറ്റ് ബിക്കം ഇൻവാലിഡ്. ക്ലിയർ? പേയുടെ പേരില്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടത് മാറും. ദെൻ ഇറ്റ് ഷുഡ് പേബിൾ ഓൺ ഡിമാൻഡ് ആഫ്റ്റർ സർട്ടൻ പീരീഡ്. ക്ലിയർ? അത് ഒന്നുകിൽ ഡിമാൻഡ്, ആരുടെ ഡിമാൻഡാ? പേയുടെ ഡിമാൻഡ്. ക്ലിയർ? പൈസ കൊടുക്കാനുള്ള ആര് ആൾ ആവശ്യപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതി കഴിയുമ്പോഴോ. ക്ലിയർ? ആണ് ഇത് പൈസ കൊടുക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഫോർ എക്സാമ്പിൾ 3 മന്ത്സ് ആഫ്റ്റർ ഡേറ്റ് ആണെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട്, അല്ലേ, അല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെടുന്ന സമയത്ത്. ഓക്കെ, അപ്പം പൈസ കൊടുക്കണം. ഡെലിവറി ഓഫ് ദി ഡോക്യുമെൻ്റ് ഈസ് എസെൻഷ്യൽ. ഈ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യണം? ഡെപ്റ്റർ അല്ലെങ്കിൽ മേക്കർ എന്ത് ചെയ്യണം? പേയ്ക്ക് നൽകിയിരിക്കണം. അപ്പം ഡെലിവറി കിട്ടുന്ന സമയത്ത്, പേയ്ക്ക് അത് കിട്ടുമ്പോഴേ അത് പ്രോമിസറി നോട്ടായിട്ട് ലീഗലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആസ് ദി റിക്വയർഡ് ബൈ ദിസ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്. ക്ലിയർ? ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് അനുസരിച്ചുള്ള നിശ്ചിത സ്റ്റാമ്പ് അല്ലേ, റവന്യൂ സ്റ്റാമ്പ് അതിൽ പതിച്ചിരിക്കണം. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ സ്റ്റാമ്പിങ് ചെയ്തിരിക്കുന്നതായിരിക്കണം അത് പ്രോമിസറി നോട്ട്. അല്ലെങ്കിൽ ചില കേസിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യമുള്ളതാണെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ പാർട്ടീസ് ടു എ പ്രോമിസറി നോട്ട്. ഒരു പ്രോമിസറി നോട്ടിൽ ആരൊക്കെയാണ് പാർട്ടി ആയിട്ട് വരിക, ഏതെല്ലാം വ്യക്തികളാണ് വരിക? നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്, അല്ലേ. പ്രധാനമായിട്ട് 2 പാർട്ടീസാണ് അതിൽ വരിക. ഓക്കെ, ഒന്ന് ഡ്രോയർ, ക്ലിയർ, അല്ലെങ്കിൽ അയാളുടെ മേക്കർ, അല്ലെങ്കിൽ ഇഷ്യുവർ എന്നൊക്കെ പറയും. ക്ലിയർ? അടുത്തത് എന്താ? പേയി. ഓക്കെ, അല്ലെങ്കിൽ ഡ്രോയി. ഡ്രോയിയും പേയി ഒരേ ആൾ തന്നെയാണ്. ക്ലിയർ? ഓക്കെ, ദെൻ ഡ്രോയി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പേയി എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? അതുപോലെ തന്നെ ഇല്ല, ഇയാൾ ആരാണ്? ക്രെഡിറ്റർ ആയിട്ട്. ഓക്കെ, സോ ദ പേഴ്സൺ ഹു മേക്സ് പ്രോമിസ് ഈസ് കോൾഡ് എ മേക്കർ പ്രോമിസർ. ക്ലിയർ? ദ പേഴ്സൺ ഹു ഈസ് ദ പേ ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് പേയബിൾ. ആർക്കാണോ പൈസ കൊടുക്കേണ്ട അയാളെ പേയി എന്ന് പറയും, അല്ലെങ്കിൽ ഡ്രോയി എന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ പേർക്കാണോ എഴുതി കൊടുക്കുന്ന അയാളെ ഡ്രോയി എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? സോ ഡ്രോയറും ഡ്രോയി പ്രധാനമായിട്ട് 2 വ്യക്തികളാണ് ഉണ്ടാവുക. ഈ ഡ്രോയി തന്നെയാണ് പേയി ആയിട്ടും വരിക. ഡ്രോയി മീൻസ് അല്ലെ, ആരുടെ പേർക്കാണോ എഴുതിയിരിക്കുന്നത് അയാൾക്ക് തന്നെയാണ് പൈസയും കിട്ടുന്നത്. അപ്പം അതുകൊണ്ട്
ഡ്രോയി ക്ലിയർ പേയി രണ്ടും ഒരു വ്യക്തി തന്നെയായിരിക്കും. സോ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എ പ്രോമിസറി നോട്ട് ദ പേയി ആൻഡ് അതേഴ്സ് ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് മേ ബി എൻഡോസർ ആൻഡ് എൻഡോസി. ക്ലിയർ? അപ്പോൾ ചില സമയത്ത് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയെ എൻഡോസർ എന്നും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന വ്യക്തിയെ എൻഡോസി എന്നും പറയും. അല്ലെങ്കിൽ ട്രാൻസ്ഫറർ ആൻഡ് ട്രാൻസ്ഫറി. ക്ലിയർ? അപ്പോൾ ട്രാൻസ്ഫറർ ആരാണ്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന വ്യക്തി, എൻഡോസർ. ക്ലിയർ? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും രണ്ട് വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. എയ്ക്ക് ഒരു പ്രോമിസ് നോട്ട് കിട്ടി, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കിട്ടി. ക്ലിയർ? അപ്പോൾ സോറി, എ ബിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ബിക്കാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? ബി ആരാണ് അവിടെ? ഡ്രോയിയുമാണ് അല്ലേ, പേയു ആണെന്ന് വിചാരിക്കുക. ഇനി ബി എന്ത് ചെയ്തു? സിക്ക് അതിനെ കൊടുത്തു. ക്ലിയർ? സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സി ആരാണ്? അത് കിട്ടിയിരിക്കുന്ന ഫ്യൂച്ചറിലുള്ള പേയി ആണ്. ക്ലിയർ? ഡ്രോയി അല്ല, പേയി ആണ്. ക്ലിയർ? ഓക്കെ. അപ്പോ ഈ കേസിൽ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവരെന്തുകൂടെ പറയുന്നു? എൻഡോസർ എന്നും പറയാം, എൻഡോസി എന്നും പറയാം. ആരാണ് ഇവിടെ എൻഡോസർ? അല്ലെ, ബി ആണ് സിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ബി സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബി എ എൻഡോസർ എന്ന് പറയും, സി എ എൻഡോസി എന്ന് പറയും. ക്ലിയർ? സോ എൻഡോസർ ഈസ് എ പേഴ്സൺ ഹൂ endorses the note in favor of another person. Yes, മറ്റൊരു വ്യക്തിക്ക് അല്ലേ അയാളുടെ കൈവശമുള്ള പ്രോമിസറി നോട്ടിനെ എൻഡോസ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തി എൻഡോസർ എന്ന് പറയും. എൻഡോസ് ഈസ് എ പേഴ്സൺ ഹൂസ് ഇൻ ഹൂസ് ഫേവർ ദ പ്രോമിസറി നോട്ട് ഈസ് നെഗോഷിയേറ്റഡ് ഓർ ട്രാൻസ്ഫേർഡ്. ഇതൊക്കെയാണ് പ്രോമിസറി നോട്ടിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രോമിസറി നോട്ടിൻ്റെ ഒരു മാതൃകയാണ് കേട്ടോ. അപ്പോൾ ഒരു വളരെ മുമ്പുള്ള ഒരു മാതൃക. നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ഓഫ് പ്രോമിസറി നോട്ട് പ്രോ നോട്ട് എന്നൊക്കെ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഇമേജ് കിട്ടും. ഇല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഇമേജ് നോക്കിയതാണ്. അപ്പോൾ അതിൽ അല്ലേ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ സ്റ്റാമ്പ്സ് ആണ്. അപ്പോൾ സ്റ്റാമ്പ് ആക്ട് അനുസരിച്ച് നിശ്ചിത സ്റ്റാമ്പ് പതിക്കണമെന്നുണ്ട്. അപ്പോൾ അത് പതിച്ചിട്ട് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സീൽ വെക്കുന്നതോടുകൂടി എന്തായി? ക്യാൻസൽഡായി. ഓക്കെ, അപ്പോൾ സ്റ്റാമ്പ് ആക്ട് വെച്ചിട്ട് ചെയ്യുന്നു. ഒരാൾ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു പ്രോമിസാണ്. ഓക്കെ, ഒരു പ്രോ നോട്ടാണ്. എന്താണ് ഇതിൽ? ഓൺ ഡിമാൻഡ്. ക്ലിയർ? ആവശ്യപ്പെടുന്ന സമയത്ത്. ഓക്കെ, വി പ്രോമിസ് ടു പേ ദ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ റാങ്കൂൺ. ക്ലിയർ? ആർക്കാണ് എഴുതി കൊടുക്കുന്നത്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അന്ന് ഇംപീരിയൽ ബാങ്കാണ് അവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ക്ലിയർ? സ്റ്റേറ്റ് ബാങ്കിനൊക്കെ പകരമായിട്ട് അല്ലേ. അപ്പോൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ റാങ്കൂൺ. ക്ലിയർ? റാങ്കൂണൊക്കെ ഇപ്പോൾ വേറെ രാജ്യത്താണ്. പക്ഷേ എങ്കിലും ആ സമയത്ത് അല്ലെ, ഇത് ബിഫോർ ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത്. ക്ലിയർ? ഇൻ. ക്ലിയർ? ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓർ ഓർഡർ. ക്ലിയർ? അവർ ഓർഡർ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻ്റെ ഡേറ്റിനോ. ക്ലിയർ? ഫോർ വാല്യൂ റിസീവ്, നിശ്ചിത തുക കിട്ടുന്നതിന് വേണ്ടി എ സം ഓഫ് റുപ്പി 20. ക്ലിയർ? 20,000 ഓൺലി, 20,000 രൂപ കിട്ടി അല്ലേ, വിത്ത് ഇൻട്രസ്റ്റ് ദെയർ ഓൺ. ചിലപ്പോൾ ഇൻട്രസ്റ്റ് കൂടെ കാണിക്കും, പൈസ മാത്രമല്ല പലിശ കൂടെ കാണിക്കും. ക്ലിയർ? വിത്ത് ഫ്രം ദിസ് ഡേറ്റ് ആൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് 6.5% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടെ കാണിച്ചിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റും ഈ എമൗണ്ടും കൂടെ ചേർത്ത് 20,000 ആണ് എമൗണ്ട്. അപ്പോൾ അതും പലിശയും കൂടെ ചേർത്തിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? എന്നിട്ട് സൈൻ ചെയ്തു. ക്ലിയർ? ആ വ്യക്തികൾ സൈൻ ചെയ്തു, ഡേറ്റ് ഇട്ടു, സീല് വെച്ചു. ക്ലിയർ? അതൊരു ഫേം എഴുതി കൊടുത്തതാണ്, അതുകൊണ്ടാണ് സീലൊക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ബാങ്കിനാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രോമിസറി നോട്ടിൽ ഒരു ഡേറ്റും പ്ലേസും ഡേറ്റും വന്നിട്ട് ആരാണ് എഴുതി കൊടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ക്ലിയർ? അവരുടെ പേരും അഡ്രസ്സും ഡെസിഗ്നേഷനും. ക്ലിയർ? ബൈ ഹിസ് അറ്റോണി. ക്ലിയർ? അപ്പോൾ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലേ, ഇന്ന കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ന ഓർഗനൈസേഷന് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അതുപോലെ ഡേറ്റ് ഉണ്ട്, സീൽ വെച്ചിട്ടുണ്ട്, സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടൻസ് വന്നു. ആർക്കാണ് കൊടുക്കേണ്ടത്? പേയുടെ പേരെന്താ? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഡ്രോയും പേയും ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ? ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് അത്ര വിസിബിൾ അല്ല. എനിവേ, ക്ലിയർ? അല്ലെങ്കിൽ അയാളുടെ ഓർഡർ. ക്ലിയർ? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോമിസാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ. വി പ്രോമിസസ് ടു പേ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഐ പ്രോമിസസ് ടു പേ അല്ലേ, അങ്ങനെ ചെയ്തു.
അപ്പോൾ ഇത്തരത്തിൽ ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ് പ്രോമിസറി നോട്ട്. സോ ഒരു പ്രൊമിസറി നോട്ടിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രൊമിസറി നോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ് എങ്ങനെയായിരിക്കും? ക്ലിയർ? എമൗണ്ട് നമ്മളിവിടെ കാണിക്കുന്നു, ക്ലിയർ? പ്രിൻസിപ്പൽ എമൗണ്ട് കാണിക്കുന്നു, ഡേറ്റും ഇവിടെ കാണിക്കുന്നു. ഓക്കെ, ഇവിടെ എമൗണ്ട് എഴുതുന്നു, ഇവിടെ ഡേറ്റ് എഴുതുന്നു. ക്ലിയർ? ഫോർ വാല്യൂ റിസീവ്ഡ്, ക്ലിയർ? ദ അണ്ടർസൈൻഡ് ഇവിടെ നമ്മൾ നമ്മുടെ പേര് കാണിക്കുന്നു. ക്ലിയർ? നെയിം ഓഫ് ദ ബറോവർ, ഓക്കെ, അല്ലെങ്കിൽ കളക്റ്റീവ്ലി ബറോവർ ആണെങ്കിൽ കളക്റ്റീവ് ആയിട്ടുള്ള ആരുടെ കമ്പനിയുടെ പേരാണെങ്കിൽ കമ്പനിയുടെ പേര്, ഫേമിൻ്റെ പേരാണെങ്കിൽ ഫേമിൻ്റെ പേര്. ക്ലിയർ? ഹിയർ ബൈ പ്രോമിസസ് ടു പേ, ക്ലിയർ? പ്രോമിസസ് ടു പേ ടു ദ ഓർഡർ ഓഫ്, ആരുടെ പേരാണ് അവരുടെ, ആർക്കാണോ പൈസ കൊടുക്കുന്നത് അവരുടെ പേരുടെ നെയിം ഓഫ് ദി ലെൻഡർ. ക്ലിയർ? നെയിം ഓഫ് ദി പേഴ്സൺ ടു ഹൂം ദ പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ക്ലിയർ? ദെൻ പ്രിൻസിപ്പൽ എമൗണ്ട് എൻ്റെ ഇതും, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൂടെ കാണിക്കുന്നു. ഓക്കെ, അതിന് പേയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള കണ്ടീഷൻ അവിടെ കൊടുക്കും. ക്ലിയർ? ദ പ്രിൻസിപ്പൽ എമൗണ്ട് ടുഗദർ വിത്ത് ദി അക്രൂഡ്, ക്ലിയർ? വിത്ത് എനി അക്രൂഡ് ആൻഡ് അൺപെയ്ഡ് ഇൻട്രസ്റ്റ് ദെയർ ഓൺ, ക്ലിയർ? ഓൾ ദി ചാർജസ് കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ഈസ് ഡ്യൂ പേബിൾ ഓൺ, അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡേറ്റ് കൂടെ കൊടുക്കുന്നു. ക്ലിയർ? ഇവിടെ ഡേറ്റ് പർട്ടിക്കുലർ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡിമാൻഡ് ഓഫ് ദി ലെൻഡർ ആണെങ്കിൽ ഡിമാൻഡ് കൊടുക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒന്നുകിൽ ഈ ഡേറ്റിന് അല്ലെങ്കിൽ അതിനുശേഷം, അല്ലെ, ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ഈ ഡിമാൻഡ്. അപ്പോൾ ഒന്നുകിൽ ഡേറ്റിനായിരിക്കും അല്ലെങ്കിൽ ഡിമാൻഡിനായിരിക്കും. അപ്പോൾ ഡേറ്റിനാണെങ്കിൽ ആ ഡേറ്റിനെയാണോ അത് മെച്യൂരിറ്റി ആവുക, അല്ല നമ്മൾ ഡിമാൻഡാണോ ടേക്ക് ചെയ്യുന്നുണ്ടോ, എപ്പോഴാണോ ലെൻഡർ ആവശ്യപ്പെടുന്നത് അപ്പോൾ പൈസ കൊടുക്കണം. ക്ലിയർ? സോ ഓൾ പേയ്മെൻറ്റ്സ് അണ്ടർ ദി നോട്ട് ഓഫ് ദി അപ്ലൈഡ് ഫസ്റ്റ് ടു ദ അക്രൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് ദെൻ ബി പ്രിൻസിപ്പൽ. ക്ലിയർ? പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഇൻട്രസ്റ്റിലേക്കും പിന്നീട് പ്രിൻസിപ്പളിലേക്കും, അതിൻ്റെ കണ്ടീഷൻസ് ആണ് അവിടെ പറയുന്നത്. ക്ലിയർ? ഇതിൻ്റെ കണ്ടീഷൻ പേയ്മെൻറ്റ് ഷെഡ്യൂൾസിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. ക്ലിയർ? മന്ത്ലി ആണ് കൊടുക്കണമെങ്കിൽ മന്ത്ലി, ക്വാർട്ടർലി ആണെങ്കിൽ ഇയർലി ആണെങ്കിൽ അങ്ങനെ, അങ്ങനെയൊക്കെ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും കൊടുക്കാം. ക്ലിയർ? ഓക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഒറ്റയടിക്ക് ലംസമായിട്ട് കൊടുക്കണമെങ്കിൽ ഇത് ടിക്ക് ചെയ്താൽ മതി. ക്ലിയർ? നോട്ട് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഓക്കെ, സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ക്ലിയർ? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റൊക്കെ അവിടെ കൊടുക്കാം. ഇങ്ങനെ എന്നിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിൽ വരുന്നതാണ് ഒരു പ്രോമിസറി നോട്ട്, അല്ലേ? ഒരു സിമ്പിൾ പ്രോമിസറി നോട്ട് നോക്കും. ക്ലിയർ? അപ്പോൾ പ്ലേസ് ഓഫ് റെസിഡൻസും ഡേറ്റും ഇവിടെ കൊടുത്തു. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്തു? ഐ, ക്ലിയർ? അയാളുടെ പേര് ഇവിടെ കൊടുക്കുന്നു, മേക്കറുടെ പേര്. അഗ്രീഡ്, അല്ലേ? ഹിയർ ബൈ മേക്കർ പ്രോമിസസ് ടു പേ, ദെൻ ആർക്കാണോ പൈസ കൊടുക്കുന്നത് പേയുടെ നെയിം അവിടെ കൊടുത്തു. ഓർ ഓർഡർ ഓഫ്, അല്ലേ? എത്ര സമ്മാണോ കൊടുക്കുന്നത് അതിൻ്റെ എമൗണ്ടിൻ്റെ എമൗണ്ട് അവിടെ എഴുതി. ഓക്കെ, ഫോർ വാല്യൂ റിസീവ്ഡ് ഇൻട്രസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റിന് റേറ്റ് എഴുതി. ക്ലിയർ? പേബിൾ ഓൺ ഓർ ആഫ്റ്റർ, അതിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് സൈൻ ചെയ്തു ലാസ്റ്റ്. ഓക്കെ, ഇപ്പോൾ എന്താ ഈ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ സ്റ്റാമ്പ് ഒട്ടിക്കുക. ക്ലിയർ? എന്നിട്ട് ക്രോസ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ക്ലിയർ? സീൽ ഉണ്ടെങ്കിൽ സീൽ വയ്ക്കുക, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയായി കഴിഞ്ഞാൽ എന്തായി? ഒരു വാലിഡ് ആയിട്ടുള്ള പ്രൊമിസറി നോട്ടായിട്ട് മാറി. ഓക്കെ.